ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം, വെൽക്കം ബാക്ക് ടു നൗറാസ് കിച്ചൻ മാജിക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് കേക്കിൻ്റെ ഡിസൈനിങ് ഐഡിയ ആയിട്ടാണ്. അപ്പോൾ ഇത് ഞാൻ ഒറ്റ ദിവസം ചെയ്തിട്ടുള്ള കേക്ക്സ് ആയിരുന്നു. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്തതെന്നുള്ളതും അതുപോലെ തന്നെ അതിൻ്റെ പ്ലാനിങ് കേക്കിൻ്റെ വെയ്റ്റ് ഫ്ലേവർ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ഈ കാണിക്കുന്ന കേക്ക്സ് ആണ് ഞാൻ അന്ന് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ഓർഡർ ഉള്ള ദിവസം അല്ല നമ്മൾ കേക്കിൻ്റെ സ്പഞ്ച് ഉണ്ടാക്കുക, അതിൻ്റെ തലേ ദിവസമാണ്. അപ്പോൾ എല്ലാ സ്പഞ്ചും ഞാൻ തലേ ദിവസം തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലേക്ക് ഉള്ള ഓർഡറൊക്കെ ആണെങ്കിൽ നമ്മൾ തലേ ദിവസം തന്നെ സ്പഞ്ച് ഉണ്ടാക്കി കേക്ക് ക്രം കോട്ട് ചെയ്ത് ഫൈനൽ കോട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ക്രം കോട്ട് ചെയ്ത് അത്യാവശ്യം ചെറിയ ചെറിയ ഡിസൈനൊക്കെ എന്തെങ്കിലും ആണെങ്കിൽ അതൊക്കെ ചെയ്ത് വേണമെങ്കിൽ നമുക്ക് തലേ ദിവസം തന്നെ വെക്കാം. അപ്പം ഞാനെല്ലാം ക്രം കോട്ട് ചെയ്തിട്ട് പിന്നെ രാവിലെ എടുത്തിട്ടാണ് ഫൈനൽ കോട്ടിങ്ങും ഡിസൈനിങ്ങും ഒക്കെ ചെയ്തത് കേട്ടോ. അപ്പോൾ ഞാൻ ഓരോ കേക്കുകളും ഞാൻ പറയാം. ഇത് ഒരു വാനില കേക്കാണ്, ജസ്റ്റ് ഒരു ഫ്ലവറും ടോപ്പറും വെച്ചിട്ടുള്ള ഒരു കേക്കാണ് ഇത്. കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ടോപ്പറാണ് കേട്ടോ. അപ്പോൾ ഇത് 1 kg കേക്കാണ്. അപ്പോൾ 7 ഇഞ്ചിൻ്റെ 2 പാനിലാണ് ഞാനിത് ബേക്ക് ചെയ്തെടുത്തത്. ഒരുമിച്ച് ബേക്ക് ചെയ്തു കേട്ടോ. ആ ലെഗ് വെച്ചിട്ടുള്ള റെസിപ്പി നമ്മൾ ചെയ്തിട്ടുണ്ട്, ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. അപ്പോൾ ബ്ലൂ ആണ് ഇതിൻ്റെ കവറിങ്ങിൽ ഞാൻ കൊടുത്തിട്ടുള്ള കളറ്, ഷുഗറിൻ്റെ ജെൽ കളർ ബ്ലൂ ആണ്. അപ്പോൾ ക്രം കോട്ടൊക്കെ കഴിഞ്ഞ് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ തന്നെ എടുത്തിട്ട് ഏകദേശം ഒരു 6 മണിക്കൊക്കെ ആ ഒരു സമയത്താണ് ഞാൻ ഉച്ചയ്ക്കൊക്കെ ഉള്ള ഓർഡറിന് അങ്ങനെ ചെയ്യാറുള്ളത് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ഫൈനൽ കോട്ടിങ് ചെയ്യുകയാണ്. അപ്പോൾ ഇത് ഞാൻ കറക്റ്റ് ഒരു ഷാർപ്പ് എഡ്ജ് ആക്കിയിട്ട് ഞാൻ കണ്ടില്ല നിങ്ങൾ ഡിസൈൻ ആ ഒരു മെത്തേഡിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല നീറ്റായിട്ട് നമ്മൾ ഐസിങ് ചെയ്യണം. ഐസിങ്ങൊക്കെ ഞാൻ നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു തന്നിട്ടില്ലേ. അപ്പോൾ ആ വീഡിയോ ഒക്കെ എടുത്ത് കാണാം, ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ പറയുന്ന കാര്യങ്ങളിലായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന വീഡിയോസിൻ്റെ ഒക്കെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവർ ജസ്റ്റ് വീഡിയോസ് ഇതിന് മുന്നത്തെ വീഡിയോസൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. നല്ല നല്ല വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഐസിങ്ങിൻ്റെ ഒക്കെ നല്ല ഐഡിയ കിട്ടും. ഇപ്പം ഞാൻ ചെയ്യുന്നത് തന്നെ ജസ്റ്റ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയൊക്കെയാണ് നമ്മൾ ഐസിങ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ കവർ ചെയ്യണാണ്ടില്ലേ. എന്നിട്ട് ഇപ്പോൾ അത്യാവശ്യം കവറിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഫൈനൽ ഫിനിഷിങ് കൊടുക്കുക. ഇതുപോലെ നല്ല സ്മൂത്തായിട്ട് ഷാർപ്പ് എഡ്ജ് ആക്കിയിട്ടാണ് ചെയ്യണത്. പിന്നെ ഇത് നമ്മൾ ഇപ്പോൾ 2 പാനിൽ ബേക്ക് ചെയ്തുകൊണ്ട് 4 ലെയർ കിട്ടി. അതുകൊണ്ടാണ് ഈ ഹൈറ്റ് കേട്ടോ. ഹൈറ്റിൻ്റെ കാര്യം കുറേ പേര് ചോദിക്കാറുണ്ട്. ഇത് 1 kg കേക്ക് എന്ന് പറയുമ്പോൾ അതിൽ കൂടുതൽ തോന്നുന്നുണ്ട്. സെയിം ബാറ്റർ തന്നെയാണ്, 2 പാനിൽ വെച്ചിട്ട് ബേക്ക് ചെയ്യുന്നതുകൊണ്ട് ഹൈറ്റ് കിട്ടുന്നു എന്ന് മാത്രം. പിന്നെ കുറേ പേര് ക്രംസ് മിക്സ് ആവണ ഒരു പ്രശ്നം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിന് മുന്നത്തെ വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ക്രം കോട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ കുറേ സമയം വെച്ചാൽ പിന്നെ നമ്മൾ പുറത്തെടുത്ത് ഐസിങ് ചെയ്യുമ്പോൾ പിന്നെ ആ തരികളും കട്ടകളൊന്നും നമ്മൾ ഈ പുറമേ ഉള്ള ക്രീമിൽ മിക്സ് ആവില്ല. അതിങ്ങനെ ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാവും. ബിഗിനേഴ്സൊക്കെ എന്തായാലും ക്രം കോട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതിനുശേഷം ഇതേപോലെ ഫൈനൽ കോട്ടിങ് കൊടുക്കുക. അപ്പോൾ മിക്സ് ആവില്ല കേട്ടോ. കുറച്ച് പ്രാക്ടീസായി വരുമ്പോൾ പിന്നെ നിങ്ങൾക്കത് ക്രം കോട്ട് ചെയ്ത് പിന്നെ ഫ്രിഡ്ജിൽ വെക്കേണ്ടി വരില്ല. അത് കറക്റ്റ് ആ മെത്തേഡ് മനസ്സിലായാൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഇത് ഫൈനൽ കോട്ടിങ്ങൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഫ്രിഡ്ജിൽ വെച്ച് എപ്പം നന്നായിട്ട് സെറ്റായതിന് ശേഷം ഈ ഡിസൈനൊക്കെ ചെയ്താൽ മതിയിട്ട്. ഇതുപോലെ ഫ്ലവറൊക്കെ വെക്കുമ്പോൾ കേക്ക് നന്നായിട്ട് കൂളായി സെറ്റായതിന് ശേഷം വെക്കുക, അല്ലെങ്കിൽ വെക്കുന്ന സമയത്ത് ക്രീമൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീങ്ങാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ലാസ്റ്റ് സമയത്ത് ഇങ്ങനെയുള്ള ഡെക്കറേഷൻ ചെയ്താൽ മതി. അപ്പോൾ ജസ്റ്റ് നോസിലൊന്നും ഇല്ലാണ്ട് ബോർഡറും അതേപോലെ തന്നെ ഓരോ ഡോട്ടൊക്കെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഈ ടോപ്പർ നമുക്കിവിടെ അടുത്തൊരു ഷോപ്പിൽ ചെയ്ത് തരുന്നതാണ്. നമ്മൾ പറയുന്ന നെയിം വെച്ചിട്ട് നമുക്ക് കസ്റ്റമൈസ്ഡ് ആയിട്ട് ചെയ്ത് തരുന്ന ടോപ്പറാണ് കേട്ടോ. ഫ്ലവർ ഞാൻ ഇതിന് മുന്നേ വേറൊരു കേക്കിലും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ക്ലിയർ ആയില്ല അത്. ഇനി അടുത്തതൊരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാണ്, സ്നോ തീമിൽ ചെയ്തിട്ടുള്ള കേക്കാണ്. 1.5 kg ആണ് ഇതിൻ്റെ വെയ്റ്റ് വരുന്നത്. അതും ഹൈറ്റിൽ തന്നെയാണ്. 7 ഇഞ്ചിൻ്റെ 2 പാനിൽ ഒരുമിച്ച് ബേക്ക് ചെയ്തതാണ്. 1.5 kg ബാറ്റർ എടുത്തിട്ടിട്ട് ആ 6 eggs നമ്മൾ ജാർ കേക്ക് ചെയ്തിട്ടുള്ള സെയിം റെസിപ്പി തന്നെയാണ്. അത് 3 എടുക്കണം. അത് നമ്മൾ 1/2 kg ആണ് ചെയ്തത്. ആ സെയിം റെസിപ്പി തന്നെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അതും ഞാൻ ലിങ്ക് കൊടുക്കുക. പിന്നെ ഇതിലൊരു നമ്പർ ടോപ്പർ ഞാൻ ചെയ്തതാണ്. ബാക്കി 2 നമ്മൾ മേടിച്ച് വെക്കുന്ന ടോപ്പറാണ്. പിന്നെ കുറച്ച് സ്നോ കട്ടർ വെച്ചിട്ട് ആ ഒരു ഡിസൈനും കൂടി ചെയ്ത് വെച്ചിട്ടുണ്ട്. മേലെ വൈറ്റ് ചോക്ലേറ്റ് ഗണാഷാണ്. അപ്പോൾ ബേക്കിങ്ങൊക്കെ കഴിഞ്ഞ് ഫുള്ള് ചൂടാറിയതിന് ശേഷമാണ് നമ്മൾ ഐസിങ്ങിന് എടുക്കുക. കണ്ടില്ലേ നല്ല ഹൈറ്റിൽ കിട്ടിയിട്ടുണ്ട് സ്പോഞ്ച്. 6 eggs വെച്ചിട്ടുള്ള റെസിപ്പിയാണല്ലോ. പിന്നെ നമ്മൾ ഫില്ലിങ്ങിൽ കൊടുക്കുകയാണ്. ബ്ലാക്ക് ഫോറസ്റ്റ് ആയതുകൊണ്ട് തന്നെ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതും ചെറീസൊക്കെ നമ്മൾ ഫില്ലിങ് ഉള്ളിൽ കൊടുക്കുകയാണ്. എന്നിട്ട് ക്രം കോട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കുക.
അതിനുശേഷം നല്ല സെറ്റായതിന് ശേഷം പിന്നെ ഫൈനൽ കോട്ടിങ് കൊടുക്കുക. നേരത്തെ കൊടുത്ത സെയിം ബ്ലൂ കളർ തന്നെയാണ് ഇതിലും കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഐസിങ് ഒക്കെ സെയിം അതുപോലെ തന്നെ ചെയ്യുക. ഇത് ഞാൻ കുറച്ച് ഫാസ്റ്റായിട്ട് കാണിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് ലെങ്ത്തി ആവും. അപ്പോൾ ഇത് കഴിഞ്ഞ കേക്കിനൊരു ഹൈറ്റ് ഉണ്ട്, കാരണം 6 എഗ്ഗ് വെച്ചിട്ടുള്ള 1.5 kg ബാറ്ററിൽ എടുത്തത്. അപ്പോൾ ഇതിൽ നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് എനിക്കറിയില്ല, പാലറ്റ് നൈഫ് ഞാൻ മാറ്റിയിട്ടുണ്ട്. ആദ്യത്തേൽ ചെറുതാണ് യൂസ് ചെയ്തത്, ഇത് കുറച്ചും കൂടി ലെങ്ത്ത് ഉള്ളതാണ് കേട്ടോ. അപ്പോൾ ആ കാരണം അത്രയും ഹൈറ്റ് ഉണ്ടല്ലോ, അപ്പോൾ കറക്റ്റ് നമുക്ക് ലെവൽ ചെയ്യാനൊക്കെ ഹൈറ്റ് ഉള്ളത് വേണം. അപ്പോൾ ഇതാ ഇത് മേലെ നമുക്ക് ഗണാഷ് കൊടുക്കുന്നതുകൊണ്ട് വല്ലാണ്ട് അങ്ങോട്ട് ഷാർപ്പ് എഡ്ജൊന്നും ആക്കണ്ട, സൈഡൊക്കെ ഒന്ന് നല്ല നീറ്റായിട്ട് ഫിനിഷ് ആയാൽ മതിട്ടാ. പിന്നെ ചോക്ലേറ്റ് ഗണാഷ് 1:2 ആണ് നമ്മൾ മിക്ക റെസിപ്പികളിലും ചെയ്തിട്ടുണ്ട്, 1:2. പിന്നെ ഒരു സ്നോയുടെ എഫക്റ്റ് ആയതുകൊണ്ട് ഞാൻ നല്ല ഫ്ലോയിങ് ആയിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയിൽ എടുത്തിട്ടില്ല. അത് കുറച്ചിങ്ങനെ നമ്മൾ സ്പ്രെഡ് ചെയ്ത് പിന്നെ അടിയിലേക്ക് അധികം പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് പൈപ്പിംഗ് ബാഗിലാക്കിയിട്ടാണ് ഇങ്ങനെ ഡ്രിപ്പ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു എഫക്റ്റാണ് അതിന് ഭംഗി ഉണ്ടാവുക. അപ്പോൾ ഓക്കെ, അതും സെറ്റായി. എന്നിട്ട് സ്നോ കട്ടർ വെച്ചിട്ട് കട്ട് ചെയ്ത് അതുപോലെ പേരും കൊടുത്ത് ഫോണ്ടൻ വർക്കുകളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുണ്ടല്ലോ, അതിലൊക്കെ പേര് കട്ട് ചെയ്യുന്നതും ഒക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർ ഫോണ്ടൻ ഡെക്കറേഷൻസിൻ്റെ വീഡിയോസൊക്കെ എടുത്ത് കണ്ടു കഴിഞ്ഞാൽ ഐഡിയ കിട്ടും. ഇനി ജസ്റ്റ് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ടോപ്പേഴ്സൊക്കെ ജസ്റ്റ് ഫിക്സ് ചെയ്യുക, ഇതൊക്കെ നമ്മൾ ഡെലിവറി ചെയ്യുന്ന സമയത്ത് ചെയ്താൽ മതി. അപ്പോൾ ഓക്കെ, അപ്പോൾ കേക്ക് നല്ലൊരു ലുക്കായില്ലേ. ആയിട്ടുണ്ടെന്ന് തോന്നണമെങ്കിൽ കമൻറ്റ് ചെയ്യട്ടാ. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത കേക്ക് ചെയ്യാം. ഇത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല, ആദ്യത്തത് രണ്ടും കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അതുകൊണ്ടാണ് ഇത് ഫാസ്റ്റാക്കി ചെയ്തിട്ടാ, കാരണം ഇതിൻ്റെ വീഡിയോ ഞാൻ കഴിഞ്ഞ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ടോഫി കേക്ക് അത് 6 inch പാനിൽ 2 eggs വെച്ചിട്ട് ചെയ്തതല്ലേ, ഇത് 4 eggs വെച്ചിട്ട് അതിൻ്റെ ഡബിൾ ക്വാണ്ടിറ്റിയാണ്, 1 kg. ഇത് 8 inch പാനലുണ്ടാ ചെയ്തത്, അപ്പോൾ കറക്റ്റ് 3 layer നമുക്ക് കിട്ടും 4 eggs വെച്ച് ചെയ്യുമ്പോൾ. അപ്പോൾ അത് നമ്മൾ ഈ ചെയ്യാറുള്ള ഈ ഒരു ബ്രഷിൻ്റെ ഒരു ഇംപ്രഷൻ വെച്ചിട്ട് ജസ്റ്റ് ചെയ്യാനുള്ളൂ. സിമ്പിളാണ്, ജസ്റ്റ് ഒരു ഫൈനൽ കോട്ടിങ് കൊടുത്തിട്ട് പിന്നെ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നല്ല നീറ്റായിട്ടിരിക്കും. ഓക്കെ, എന്നിട്ട് അതിൻ്റെ മേലെ ഫ്രഷ് ഫ്ലവറാണ് വെക്കുന്നത്. ഫ്രഷ് ഫ്ലവർ വെക്കുമ്പോൾ അടിഭാഗമൊക്കെ ഒന്ന് ടാപ്പ് ചുറ്റിയിട്ട് അല്ലെങ്കിൽ ഫോയിൽ വെച്ചിട്ടൊന്ന് കവർ ചെയ്തിട്ട് വേണം കേക്കിലേക്ക് വെച്ച് കൊടുക്കാൻ. എന്നിട്ട് കുറച്ച് ഗോൾഡൻ ബീഡ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്, അത് നിങ്ങളുടെ ഐഡിയ അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. അതും കഴിഞ്ഞില്ലേ, അടുത്തത് പിസ്ത കേക്കാണ്. ഇത് പിസ്ത ഫ്ലേവേർഡ് ആയിട്ടുള്ള കേക്കാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ, അതിന് മുന്നത്തെ വീഡിയോയിലാണെന്നുകൊണ്ട് മാംഗോ കേക്ക് ചെയ്തത്, ആ ഒരു മെത്തേഡിൽ തന്നെ ചെയ്തിട്ടുള്ള ഒരു പിസ്ത കേക്കാണ് അത്. ഇൻഷാല്ലാ നെക്സ്റ്റ് വീഡിയോ ഞാൻ പിസ്ത കേക്ക് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ അതും ജസ്റ്റ് ഒരു കോട്ടിങ് കൊടുത്തിട്ട് നമ്മളൊരു സ്ക്രൈപ്പർ വെച്ചിട്ടാണ് ഡിസൈൻ കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരുപാട് കേക്കുള്ളത്, ഇതൊക്കെ ഞാൻ ഒറ്റ ദിവസം ചെയ്ത കേക്കാണ്. അങ്ങനെ വരുമ്പോൾ പെട്ടെന്ന് ചെയ്യാവുന്ന രീതിയിൽ ഇതേപോലെ സ്ക്രൈപ്പർ വെച്ചിട്ടാ, അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ പെട്ടെന്ന് നമ്മളുടെ കേക്കിൻ്റെ ഫിനിഷിങ് പെട്ടെന്ന് കഴിയും. ഒരുപാട് സമയം നമ്മൾ ഷാർപ്പ് അടിച്ചൊക്കെ ആക്കുക, ആ കേക്കും അങ്ങനെ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ടൈം ഒരുപാട് പോകും. ഇത് കഴിഞ്ഞ കേക്ക് പോലെ തന്നെ 8 inch ആണ് കേട്ടോ, 3 layer ചെയ്യണത്, 4 eggs വെച്ചിട്ട് ചെയ്യുന്നത്. ഇതും 1:2 വരുന്ന ഗണാഷാണ് കേട്ടോ. അപ്പോൾ ഞാൻ റെസിപ്പി ചെയ്യുമ്പോൾ എന്തായാലും അത് കാണിച്ചു തരാം എങ്ങനെ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ഒരു സൈഡ് കൊടുക്കുന്നതുകൊണ്ട് വല്ലാണ്ട് അങ്ങനെ ലൂസായിട്ടല്ല എടുത്തത്, അതും കുറച്ച് ടൈറ്റായിട്ടാണ് എടുത്തത്. അതുകൊണ്ടാണ് പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് വേണമെങ്കിൽ ഒന്ന് പാലറ്റ് നൈഫ് വെച്ചിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം, എന്നിട്ട് സൈഡിലേക്ക് ഒന്ന് ഡ്രിപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കേക്ക് ഇപ്പോൾ ഈ ഫൈനൽ കോട്ടിങ് കഴിഞ്ഞിട്ട് പിന്നെ ഫ്രിഡ്ജിലേക്ക് വെക്കുക. ഫ്രിഡ്ജിലേക്ക് വെച്ച് കേക്കിന് നല്ല തണുപ്പായതിന് ശേഷം ഗണാഷ് കൊടുക്കുക. ഗണാഷ് എന്ന് മാത്രമല്ല, എന്ത് ടോപ്പിംഗ് നമ്മൾ ഇങ്ങനെ ഒഴിക്കുന്നത് കൊടുക്കുകയാണെങ്കിലും കേക്കിന് നല്ല തണുപ്പ് വേണം. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ ഒഴുകി പോകാൻ ചാൻസ് കുറയും. കാരണം കുറേ പേര് പറയാറുള്ളൊരു കാര്യമാണത്, കേക്കിലേക്ക് ഒഴിച്ചു കഴിഞ്ഞ് പിന്നെ ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ വീണ്ടും ഒലിച്ചു പോകും. അപ്പോൾ കേക്കിന് തണുപ്പുണ്ടെങ്കിൽ തന്നെ അത് അവിടെ ഇരുന്ന് സെറ്റായിക്കോളും, അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. എന്നാലേ ഇങ്ങനെ ഡ്രിപ്പ് ചെയ്ത് നിൽക്കും തണുപ്പുണ്ടെങ്കിൽ. ഇനി ലാസ്റ്റ് ഞാനൊരു നോസിൽ വെച്ചിട്ടൊരു ഡെക്കറേഷൻ കൊടുക്കുന്നുണ്ട്. ഇത് 100 N1 നോസിലാണ്. ഇത് ഞാൻ എപ്പോഴും ചെയ്യാറുണ്ട്, ചാനൽ ഇപ്പോൾ സ്ഥിരം ഫോളോ ചെയ്യണവരാണെങ്കിൽ അറിയാൻ പറ്റും. അപ്പോൾ അതും റെഡിയായി. കുറച്ച് ചോക്ലേറ്റ് ഞാൻ പിസ്ത കോമ്പൗണ്ട് വെച്ചു തന്നെ ചെയ്തിട്ടുണ്ടാവും. ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇനി നെക്സ്റ്റ് നമ്മൾ വീഡിയോ ചെയ്യുമല്ലോ, അപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ എല്ലാ കേക്കും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി വരുന്നത് റേറ്റിൻ്റെ കാര്യമാണ്. റേറ്റിൻ്റെ കാര്യം ഇപ്പോൾ നമ്മൾ ഇതൊക്കെ ശരിക്കും നമ്മൾ കസ്റ്റമൈസ്ഡ് ആയിട്ട് ചെയ്യുന്ന കേക്കാണ്.
അപ്പോൾ നമ്മൾ നമ്മുടെ വർക്ക് അതായത് ടോപ്പേഴ്സ് ചെയ്യുന്നുണ്ട്, ഇപ്പോൾ ഗണാഷൊക്കെ നമ്മൾ എക്സ്ട്രാ ചെയ്യുന്നതാണ്. അപ്പോൾ ടോപ്പേഴ്സിൻ്റെ വരുന്ന എക്സ്പെൻസ്, പിന്നെ നമ്മളെ വർക്കിൻ്റെ എക്സ്പെൻസ്, അതൊക്കെ നിങ്ങളാണ് ആഡ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഞാൻ കുറച്ച് കേക്കിൻ്റെ ഒക്കെ റേറ്റ് പറയുമ്പോൾ പല അഭിപ്രായങ്ങൾ വരും, കുറേ പേരൊക്കെ കുറവെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കുറച്ചും കൂടി കൂട്ടി പറയണം എന്നുള്ളത്. പിന്നെ മെയിനായിട്ട് നമ്മളുടെ ഏരിയ വൈസ് ചേഞ്ച് വരും. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന കേക്ക് ഇപ്പോൾ ബ്ലാക്ക് ഫോറസ്റ്റ് ആണെങ്കിൽ ബ്ലാക്ക് ഫോറസ്റ്റ്, അല്ലെങ്കിൽ വൈറ്റ് ഫോറസ്റ്റോ ബട്ടർ സ്കോച്ചോ ഏതായാലും അതിൻ്റെ ഒരു റേറ്റ് ഉണ്ടാവില്ല കേക്കിൻ്റെ. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് വരുന്ന എല്ലാ എക്സ്പെൻസ് ആഡ് ചെയ്യണം. പിന്നെ പ്ലസ് നമ്മളുടെ വർക്ക്, ഇലക്ട്രിസിറ്റി അങ്ങനെയുള്ള ചാർജൊക്കെ നമ്മൾ ആഡ് ചെയ്തിട്ട് വേണം കേക്കിന് റേറ്റ് ഇടാനായിട്ട്. അപ്പോൾ മെയിനായിട്ട് ഇപ്പോൾ നമ്മൾക്ക് ഫ്ലേവർ ഏതാണെന്ന് നോക്കുക, ഏതായാലും ബ്ലാക്ക് ഫോറസ്റ്റ്, വൈറ്റ് ഫോറസ്റ്റ്, ബട്ടർ സ്കോച്ച്, അതിൻ്റെ ഒക്കെ റേറ്റ് പ്ലസ് നിങ്ങൾക്ക് വരുന്ന എല്ലാ എക്സ്പെൻസും ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ റേറ്റ് ഫിക്സ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ടു ടയർ, അതുപോലെ ഹൈറ്റിലുള്ള കേക്ക്, അതിനൊക്കെ നമുക്ക് എക്സ്ട്രാ 200-300 ഒക്കെ വെച്ചിട്ട് നമുക്ക് ആഡ് ചെയ്യാനും പറ്റും. അപ്പോൾ ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഇൻഷാല്ലാ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ്.